السلام عليكم ورحمة الله وبركاته. وعليكم السلام. بسم الله والحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وتفسير ابن كثير അതിന്റെ സംഗ്രഹം മിസ്ബാഹുൽ മുനീർ സൂറത്തുൽ ഹഷർ 6-7 ആയത്തുകളാണ് ഇനി പഠിക്കാനും ഇൻഷാല്ലാഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أفاء الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير ما أفاء الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. هذا مالي പറഞ്ഞു കഴിഞ്ഞ എന്താണ്, ബനു നദീർ ഗോത്രക്കാർ, ജൂതന്മാരായ ബനു നദീർ ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള സന്ധി സംഭവങ്ങളൊക്കെ പലപ്പോഴും ലംഘിച്ചിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് സഹാബായും അവരെ അവരുടെ ഇടങ്ങളിൽ നിന്ന് പുറത്താക്കാൻ അല്ലെങ്കിൽ നാട് കടത്താൻ നിർബന്ധരാകുകയുണ്ടായി. അങ്ങനെ അവർ നാട് കടത്തപ്പെട്ടു. അതിന് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഫോഴ്സൊന്നും പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല, ഒരു യുദ്ധം നടത്തേണ്ടി വന്നിട്ടില്ല. അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ ഒരു റുഅബ്, ഒരു ഖൗഫ്, ഒരു ഭയത്തെ ഇട്ടു കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അവർ എന്ത് ചെയ്തു, അവിടെ വിടാൻ നിർബന്ധിതരായി. ഒരു 6 ദിവസമാണ് അത് ഉപരോധം നീണ്ടു നിന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി തുടർന്ന് പറയണ 6-ാമത്തായത്, വമാ ഫാ അല്ലാഹു അലാ റസൂലിഹി, അള്ളാഹു അവന്റെ റസൂലിന് ഫൈഇ ആയി നൽകിയത്, കൈവശപ്പെടുത്തി അധീനപ്പെടുത്തി കൊടുത്തത്. ഫൈത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗനീമത്ത് എന്നാൽ എന്താണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഫൈത്ത് എന്ന് പറഞ്ഞാൽ ആക്രമണം അല്ലെങ്കിൽ യുദ്ധമൊന്നും കൂടാതെ ശത്രുക്കളിൽ നിന്ന്, ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന സ്വത്ത് പകകളാണെന്ത് ഫൈത്ത്. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത സ്വത്താണ്, യുദ്ധത്തിലൂടെ നേടുന്നതാണ്. യുദ്ധം വെറുതെ പോയിട്ട് നിരപരാധികളെ കൊല്ലുക എന്നതല്ല, ഒരു സാഹചര്യം വന്നാൽ യുദ്ധം ചെയ്യേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ യുദ്ധത്തിൽ സ്വത്തുക്കൾ പിടിച്ചെടുക്കപ്പെടും. ആ പിടിച്ചെടുക്കപ്പെടുന്ന സ്വത്താണെന്ത് ഗനീമത്ത് മുതൽ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഗനീമത്ത് മുതൽ വിഹിതം വെക്കുന്നത് സംബന്ധിച്ച് നമ്മൾ നേരത്തെ സ്വഹീഹ് ബുഖാരിയിലെ ഹദീസിന്റെ വിശദീകരണം ഉൾപ്പെടെ പഠിച്ചിട്ടുണ്ട്. ബാബു അദാഇൽ ഖുമുസ് മിനൽ ഈമാൻ, 1/5 കൊടുക്കുക എന്നത് ഈമാന്റെ ഭാഗമാണ്. അതായത് ഗനീമത്ത് മുതൽ യുദ്ധാർജിത സ്വത്ത് പടയാളികൾക്കിടയിൽ വീതിക്കപ്പെടുകയാണ് ചെയ്യാം. 1/5 ഒഴികെ, 1/5 എന്ത് ചെയ്യും, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ, അതായത് റസൂലിന് കൊടുക്കും. റസൂല് അത് ബൈത്തുൽ മാലിൽ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കൊക്കെ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അദാഉൽ ഖുമുസ് എന്ന് പറയുന്നത്. ഇവിടെ ഫൈ ആണ്. അപ്പൊ ഗനീമത്ത് മുതൽ 1/5 അങ്ങനെ വിധിക്കപ്പെടുന്നത്. 1/4 പടയാളികൾക്കിടയിലാണ്, ഭടന്മാർക്കിടയിലാണ് വിധിക്കപ്പെടുന്നത്.
ഇവിടെ ഫൈനെ കുറിച്ചാണ് പറയുന്നത്. ബനു നദീർ ഗോത്രക്കാരുടെ സ്വത്തുവകളായിട്ട് പിടിച്ചെടുക്കപ്പെട്ട അല്ലെങ്കിൽ അവരുപേക്ഷിച്ചു പോയ ഫൈ എന്നത് അത് ഫൈ ഇനത്തിലാണ് പെടുന്നത് ആ സ്വത്തുക്കൾ. അള്ളാഹു അലാ റസൂലിഹി മിൻഹും മിൻഹും അവരിൽ നിന്ന്, അവരിൽ നിന്നാണ് ബനു നദീർ ഗോത്രക്കാരിൽ നിന്ന്. അപ്പൊ അള്ളാഹു റസൂലിന് അവന്റെ ദൂതർക്ക് അധീനപ്പെടുത്തി കൊടുത്തത്, സൂം ചെയ്താൽ മതി കാണില്ലേ, മിൻഹും അവരിൽ നിന്ന് ബനു നദീർ ഗോത്രക്കാരിൽ നിന്ന്. ഫമാ ഔജബ്തും, നിങ്ങൾ ഓട്ടിച്ചിട്ടില്ല, നിങ്ങൾ ഓട്ടിയിട്ടില്ല, അലൈഹി അതിനു മേൽ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓട്ടിയിട്ടില്ല. മിൻ ഖൈലിൻ കുതിരകളെ, കുതിരകളിൽ നിന്ന് നട കുതിരകളെ ഓട്ടേണ്ടി വന്നിട്ടില്ല, അതിനുവേണ്ടി നിങ്ങൾ പാടുപെടേണ്ടി ഒന്നും വന്നിട്ടില്ല എന്നതാണ്. വല റിക്കാബിൻ, റിക്കാബ് എന്നൊരു വാഹനം, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇബിലം ഒട്ടകം, ഒട്ടകത്തെയോ കുതിരകളെയോ ഒന്നും ഓട്ടിക്കേണ്ടി വന്നിട്ടില്ല. വലാഖിൻ അള്ളാഹ, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല യുസല്ലിതു, അവൻ അധികാരം നൽകുകയാണ് ഉണ്ടായത്, റുസുലഹു അവൻ്റെ മുർസലിങ്ങൾ, അള്ളാഹു അവൻ്റെ മുർസലിങ്ങൾക്ക് അധികാരം നൽകുന്നു. അലാ മയ്യഷാഹു, അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ, ഇവിടെ ബനു നദീർ ഗോത്രക്കാരുടെ മേൽ അധീശത്വം, അധികാരം ആർക്ക് നൽകി? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകി. വല്ലാഹു, അള്ളാഹു അലാ കുല്ലി ഷൈ, എല്ലാ കാര്യങ്ങൾക്കുമേലും ഖദീർ, കഴിവുള്ളവനാണ്, സർവശക്തനാണ് എന്നർത്ഥം. അടുത്തത് മാ അഫാ അല്ലാഹു അലാ റസൂലിഹി, അള്ളാഹു അവന്റെ ദൂതന് ഫൈ ആയി കൈവശപ്പെടുത്തി നൽകിയത്, ഫൈ ആയിട്ട് നൽകിയത്, മിൻ അഹ്ലിൽ ഖുറ, ഗ്രാമങ്ങളിൽ നിന്ന് അല്ലെ പട്ടണങ്ങളിൽ നിന്ന്, പട്ടണക്കാരിൽ നിന്ന്, പട്ടണവാസികളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഇന്ന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ആക്രമണമോ യുദ്ധമോ ഒന്നും കൂടാതെ ഇങ്ങനെ ശത്രുക്കളുടെ സമ്പത്ത് ലഭിക്കുകയാണെങ്കിൽ അത്തരം ഫൈകളൊക്കെ എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടേണ്ടത് എന്ന് പറയണം. ഫലില്ലാഹി, അത് അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണെന്ന് പറഞ്ഞാൽ അള്ളാഹു വിധിച്ചത് പ്രകാരം അത് അള്ളാഹുവിൻ്റെ നിയമപ്രകാരം വിധിക്കപ്പെടേണ്ടതാണ് എന്ന അർത്ഥത്തിലാണ് ചില മുഫസ്സറുകൾ കണക്കാക്കിയിട്ടുള്ളത്. ചിലർ അതിന് അള്ളാഹുവിൻ്റെ ഓഹരി എന്ന നിലക്ക് പ്രത്യേക ഒരു ഓഹരി മാറ്റിവെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂടുതൽ റാജിഹായിട്ടുള്ള വിശദീകരണം എന്നത് അത് അള്ളാഹു വിധിച്ചത് പ്രകാരം, അള്ളാഹു നിയമവിധേയമാക്കിയത് പ്രകാരം കാര്യങ്ങൾ ചെയ്യണം എന്ന അർത്ഥത്തിലാണ്. ഭടന്മാർക്കിടയിൽ വിധിക്കാൻ പാടില്ല എന്നർത്ഥം. ചിലപ്പം അതിൽപ്പെട്ട ഭടന് ഒന്നും കിട്ടിയില്ല എന്ന് വരും, മനസ്സിലായില്ലേ, ഫൈ മുതലാകുമ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് വരും. ഫലില്ലാഹി വലിയ റസൂൽ, റസൂലിന്, റസൂലിൻ്റെ, റസൂലിന് അത് എടുക്കാം. റസൂൽ എടുക്കാന്ന് പറഞ്ഞാൽ റസൂലെ മൊത്തം എടുക്കല്ല പറയുന്നുണ്ട്. വലിദിൽ ഖുർബ, ബന്ധുക്കൾക്കും, ബന്ധുക്കൾക്ക് എന്ന് പറഞ്ഞാൽ ആരുടെ ബന്ധുക്കൾക്ക്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കൾക്ക്. അവർക്ക് സകാത്ത് മുതലിൽ നിന്നും ഇത് വിതരണം ചെയ്യാൻ പാടില്ല. അവർക്ക് ഇങ്ങനെ ഫൈക്ക് മുതൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ കൊടുക്കാം റസൂലിൻ്റെ ബന്ധുക്കൾക്ക്, റസൂലിൻ്റെ കുടുംബത്തിന്. വല്ലെത്താമ, യത്തീമുകൾക്ക്, ഓർഫൻസ്, യത്തീമുകൾക്ക്. വൽ മസാക്കീൻ, പാവപ്പെട്ടവർക്ക്, പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാം, മുസ്ലിം ഉമ്മത്തിലെ പാവപ്പെട്ട ആളുകൾക്ക്. വബിനി സബീൽ, വഴിയാത്രക്കാർക്കും. എന്തിനാണ് ഇങ്ങനെ ഫൈക്ക് മുതൽ ഭടന്മാർക്കിടയിൽ വിതരണം ചെയ്യാതെ അത് ഈ അഞ്ച് വിഭാഗങ്ങളിലായിട്ട്, ഏതൊക്കെയാണ്? അള്ളാഹുവിനും റസൂലിനും ബന്ധുക്കൾക്ക്, അതായത് റസൂലിന്റെ കുടുംബങ്ങൾക്ക്, യത്തീമുകൾക്ക്, മിസ്കീൻമാർക്ക്, വഴിയാത്രക്കാർ, ആറ് പറഞ്ഞു, പക്ഷെ യഥാർത്ഥത്തിൽ അഞ്ച് ഉള്ളൂ. എന്താണ് മനസ്സിലാണ്? അള്ളാഹുവിന് എന്ന് പറഞ്ഞത് മൊത്തത്തിൽ പറഞ്ഞ നിയമമാണ്, മനസ്സിലായില്ലേ. അള്ളാഹു പിന്നെ നടപടിക്രമം, അള്ളാഹു നിയമമാക്കിയത് പ്രകാരം വിതരണം ചെയ്യുക എന്ന അർത്ഥത്തിലാണ് എന്നതാണ് മനസ്സിലാവുന്നത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? കൈ ലായക്കൂന ദൂലത്തൻ ബൈനൽ അവനിയായി, വനിയ സമ്പന്നൻ, അവനിയായി സമ്പന്നർ, പ്രിയാലോ, ദൂലത്തിൽ കറങ്ങുന്നത്, അതായത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. കൈലായക്കൂന ദൂലത്തൻ ബൈനൽ അവനിയായി, സമ്പന്നർക്കിടയിൽ സമ്പത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ആവാതിരിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ സമ്പന്നർക്കിടയിൽ തന്നെ ഇങ്ങനെ സമ്പത്ത് കിടന്ന് കറങ്ങാം. ഇപ്പം നമുക്ക് ഉള്ളൊരു പ്രശ്നമാണ് മുതലാളിത്ത വ്യവസ്ഥയുടെ ഒരു പ്രശ്നം കൂടിയാണ്. എന്ത്? സമ്പത്ത് ചിലപ്പോൾ ഒരു രാജ്യത്തിന് അതിന് നല്ല മൊത്തത്തിലുള്ള വരുമാനം, അതിൻ്റെ GDP വളരെ ഉയർന്നതായിരിക്കും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇത് അതൊക്കെ വളരെ ഉയർന്നതായിരിക്കും. പക്ഷേ
അത് വളരെ കുറച്ച് ആളുകളിൽ മാത്രമായിരിക്കും കൂടുതൽ സമ്പത്തുള്ളത്. ചില ആളുകൾ അല്ലെങ്കിൽ അധികം ആളുകളും വളരെ പാപങ്ങളായിരിക്കും, അവർക്ക് നിത്യവൃത്തിക്കുള്ള വക പോലും ഉണ്ടാവുകയില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കരുത്. അതിനു വേണ്ടിയാണ് എന്ത്, യുദ്ധാർജിത മുതൽ പടയാളികൾക്കിടയിൽ വിധിക്കപ്പെടുമ്പോൾ ഫൈത്ത് മുതൽ ഇങ്ങനെയുള്ള മസലഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നു. പാപങ്ങൾക്കും അനാഥകൾക്കും പിന്നെ വഴിയാത്രക്കാർക്ക്, അതായത് നിരാലംബരായിട്ടുള്ള അബലരായിട്ടുള്ള വഴിയാത്രക്കാർ, ആവശ്യക്കാരായിട്ടുള്ള വഴിയാത്രക്കാർ, അതിനൊക്കെ വേണ്ടിയിട്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടുന്നു. മുസ്ലിങ്ങളുടെ പൊതു ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? ഗനീമത്ത് മുതൽ ചിലപ്പോൾ കിട്ടുന്നത് കൂടുതൽ സാമ്പത്തിക സൗകര്യമുള്ള ആൾക്കാർക്കും കൂടുതൽ കിട്ടുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഉദാഹരണത്തിന് ഇപ്പം കാൽപടയാളികളുണ്ടാവും, കുതിരപ്പടയാളികളുണ്ടാവും. കാൽപടയാളി എന്ന് പറഞ്ഞാൽ അയാൾ, അവർക്ക് എന്തില്ല, കുതിരയില്ല, കുതിര വാങ്ങാനുള്ള ശക്തിയില്ല, കഴിവില്ല. അപ്പൊ അവര് കുതിര ഇല്ലാതെയായിരിക്കും യുദ്ധത്തിന് പോവുക. അവർക്ക് കിട്ടുന്ന വനീമത്ത് മുതൽ കുറവായിരിക്കും, കുതിരപ്പടയാളിക്കായിരിക്കും കൂടുതൽ കിട്ടുക. മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക്, അപ്പൊ അതെന്താണ്, അങ്ങനെ വരുമ്പോ അത് സമ്പന്നർക്ക് മാത്രമാകും. അപ്പൊ ഗനീമത്ത് മുതൽ അങ്ങനെ വിധിക്കപ്പെടുന്നു, ഫൈത്ത് മുതൽ ഈ രൂപത്തിൽ വിധിക്കപ്പെടുന്നു. അപ്പൊ പാവപ്പെട്ടവർക്ക് കൂടുതൽ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഇത്. മനസ്സിലായില്ലേ? അങ്ങനെ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. വമാ ആതാകുമുർ റസൂലു, റസൂൽ നിങ്ങൾക്ക് നൽകിയതെന്തോ അത്. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, എന്ത് വിഷയത്തിലാണെങ്കിലും റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നതെന്തോ അത്, ഫഖുദൂഹു, അതിനെ നിങ്ങൾ സ്വീകരിക്കുക, അത് നിങ്ങൾ മുറുകെ പിടിക്കുക, അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും, റസൂൽ നിങ്ങൾക്ക് നിരോധിച്ചത് എന്തോ, ഫന്തഹു, അതിൽ നിന്ന് നിങ്ങൾ വിരമിക്കുക, അത് നിങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചത് നിങ്ങൾ സ്വീകരിക്കണം, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ സ്വീകരിക്കണം, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് നിരോധിച്ചത് നിങ്ങൾ അത് ഒഴിവാക്കണം, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, വിരമിക്കണം എന്നതാണ്. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വത്തഖുല്ലാഹ്, അള്ളാഹുവിന് നിങ്ങൾ തക്വയുള്ളവരാകുക, ഭക്തിയുള്ളവരാകുക. ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. അള്ളാഹു റഹ്മാനും റഹീമുമാണ്, കരുണാവാരിധിയാണ്. പക്ഷെ അതോടൊപ്പം അള്ളാഹു എന്താണ്, ഷദീദുൽ ഇഖാബ്, ശക്തമായി ശിക്ഷിക്കുന്നവൻ കൂടിയാകുന്നു. ഇനി ഇതിന്റെ തഫ്സീർ പറയാം. ഫൈഇന്റെ മുതലുകളും സമ്പത്തും, ഫൈഇന്റെ സമ്പത്തും അതിന്റെ വിതരണവും. മസാരിഫ് എന്ന് പറഞ്ഞാൽ തിരിക്കുന്നത്, എങ്ങോട്ടൊക്കെയാണ്, എങ്ങോട്ടൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. യഖൂൽ തആല മുബയ്യനൻ മൽ ഫൈഉ വമാ സിഫത്തുഹു വമാ ഹുക്മുഹു. അല്ലാഹു തആല മുബയ്യനായിട്ട് പറയുന്നു. മുബീൻ, മുബയ്യൻ എന്താണ്, വ്യക്തമായിട്ട്, അതാണ് വ്യക്തമായിട്ട്, ക്ലിയർ ആയിട്ട്, സ്പഷ്ടമായിട്ട് പറയുന്നു. മൽ ഫൈഉ, എന്താണ് ഫൈഉ എന്ന്, അതായത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും കൂടാതെ, യുദ്ധമൊന്നും കൂടാതെ ശത്രുക്കളിൽ നിന്ന് കിട്ടുന്ന സ്വത്തുവകളാണ് ഫൈഉ എന്ന് പറയുന്നത്. വമാ സിഫത്തു, എന്താണ് അതിന്റെ വിശേഷണം എന്ന്. വമാ ഹുക്മു, അതിന്റെ വിധി എന്താണ്, എങ്ങനെയാണ് അത് വിധിക്കപ്പെടുക എന്ന്. ഫൽ ഫൈഉ كل مال اخذ من الكفار من غير قطار ولا ايجاف خيل ولا ركاب كاموال بني النضير هذه فالفيء اقول فيء എന്നത് كل مال എല്ലാ സമ്പത്തുമാണ്. എങ്ങനെയാണ് സമ്പത്ത്? ഉഖിദ, അത് എടുക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. മിനൽ കുഫാരി, ശത്രുക്കളിൽ നിന്ന്, അല്ലെങ്കിൽ സത്യനിഷേധികളിൽ നിന്ന്. എങ്ങനെ? മിൻ വൈര കിത്താൽ, യുദ്ധ കൂടാതെ. അപ്പൊ ഇതിൽ നിന്ന് അമുസ്ലിങ്ങളായ ആൾക്കാരുടെ സ്വത്തുകളൊക്കെ പോയിട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന അർത്ഥമുണ്ടാവും ഇല്ല. ബനുനദീർ ഗോത്രക്കാരോട് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാനുണ്ടായ കാരണം എന്താണ്? അവർ സന്ധി ലംഘിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചതിയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ്, മനസ്സിലായില്ലേ, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ യുദ്ധത്തിലൂടെയാണ് കീഴ്പ്പെടുത്തപ്പെടുന്നത് എങ്കിൽ യുദ്ധാർജിത സ്വത്ത് അനീമത്ത് എന്ന നിലയ്ക്ക് അത് പടയാളികൾക്കിടയിലാണ് വിധിക്കപ്പെടുക, അഞ്ചിലൊന്ന് ഒഴികെ. അതല്ല, അത്
പ്രത്യേകിച്ച് ആക്രമണമോ യുദ്ധമോ ഒന്നുമില്ലാതെ, വലിയ അധ്വാനമൊന്നുമില്ലാതെ ലഭിക്കുന്നതാണ് എങ്കിൽ, അവർ അങ്ങ് ഒഴിഞ്ഞു പോകേണ്ടി വരുന്നു, അങ്ങനെ ഒഴിഞ്ഞു പോകുന്നു, അങ്ങനെയാണ് എങ്കിൽ അത് എന്തു ചെയ്യണം, ഇപ്രകാരം വീതിക്കപ്പെടണം അഞ്ച് ഭാഗങ്ങളിലായിട്ട്. മനസ്സിലായല്ലോ? മിൻ ഗൈറിഖിതാലിൻ, യുദ്ധമൊന്നും കൂടാതെ, വല ഈജാഫി ഖൈലിൻ, കുതിരയെ ഓട്ടിക്കാതെ, ഖൈലിൻ കുതിര, വല റിക്കാബിൻ, റിക്കാബ് എന്ന് പറഞ്ഞാൽ വാഹനം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇബിൽ ഒട്ടകത്തെയും, ക അംവാലി ബനു നളീരി ഹാദിഹി, ഇവിടെ ഈ ബനു നളീർ ഗോത്രക്കാരുടെ സ്വത്തുക്കൾ പോലെ, മുസ്ലിമൂന അലൈഹി ബിൽ ഖൈലിൻ വല റിക്കാബിൻ. അപ്പൊ അതെന്താണ്, ഈ മുസ്ലിങ്ങൾ അതിന് ഓട്ടിയിട്ടില്ല, ഖൈല് അലൈറിക്കാബിൻ, കുതിരകളെയോ ഒട്ടകങ്ങളെ ഓട്ടിക്കേണ്ടി വന്നിട്ടില്ല. ഐ അതായത് ലം യുഖാതിലുൽ അഅദാഅ ഫീഹാ ബിൽ മുബാറസതി വൽ മുസാവലതി. ലം യുഖാതിലു, മുസ്ലിങ്ങൾ അവിടെ യുദ്ധം ചെയ്തിട്ടില്ല, പോരടിക്കേണ്ടി വന്നിട്ടില്ല, അൽ അഅദാഅ, ശത്രുക്കളുമായിട്ട്, ഫീഹാ, അതിൽ, അതായത് ബനു നളീർ സംഭവത്തിൽ, വാഖിഅത്തു ബനു നളീർ, ബിൽ മുബാറസതി വൽ മുസാവലതി. മുബാറസത്തുൻ എന്നർത്ഥം എതിക്കോളി, മുബാറസത്തുൻ പോരാട്ടം, മുസാവലത്തുൻ ആക്രമണം. മുബാറസത്തുൻ പോരാട്ടം, മുസാവലത്തുൻ അറ്റാക്ക്, ആക്രമണം, ഫൈറ്റിങ്ങും അറ്റാക്കും ഒന്നും കൂടാതെയാണ് എന്നർത്ഥം. ബൽ പക്ഷേ, നസല ഉലൈക മിൻ അർറുഅബി അല്ലദീ അൽഖ അല്ലാഹു ഫീ ഖുലൂബിഹിം മിൻ ഹൈബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഇറങ്ങിപ്പോയത് എങ്ങനെയാണ്, നസല ഉലൈക, ആ കൂട്ടർ ഇറങ്ങിപ്പോയത്, മിന റുഗ്ബി, ഭയം കാരണമാണ്, ഭയത്താലാണ്, ഖൗഫിനാലാണ്. എന്ത്, അല്ലദി അൽഖല്ലാഹു ഫീ ഖുലൂബിഹിം, അല്ലാഹു അവരുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്ത, നേരത്തെ പറഞ്ഞു അല്ലെ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്, മിൻ ഹൈബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം പരിഗണിച്ചുകൊണ്ട്, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഭയന്നു, പേടിച്ചു, മുസ്ലിങ്ങൾ അവർ ഭയന്നു, അല്ലാഹു അവർക്ക് ഒരു പേടിയിട്ടുണ്ട് അവരുടെ ഹൃദയങ്ങളിൽ, അതാണ് കാരണം. ഫഅഫ അല്ലാഹു അലാ റസൂലിഹി, ഇപ്പൊ അല്ലാഹു അവർ റസൂലിന്റെ ഫൈ ആയിട്ട് അവരുടെ സ്വത്ത് നൽകി എന്നതാണ്. അവർ എല്ലാം ഇട്ടെറിഞ്ഞു പോയി, അവർക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം കൊണ്ടുപോകാനുള്ള അനുമതി കൊടുത്തു, ഒരു ഒട്ടക്കപ്പുറത്ത് അല്ലെങ്കിൽ ഒരു വാഹനപ്പുറത്ത് കൊണ്ടുപോകാനുള്ളത് പരമാവധി അവർ കൊണ്ടുപോയി, കുറെ അവർ പേടും വരുത്തി, അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. വലിഹാദാ തസറഫ ഫീഹി കമായഷാവു, അക്കാരണത്താൽ അതിൽ റസൂൽ ഉദ്ദേശിക്കും പ്രകാരം ചെയ്യാം. ചെയ്യാമെന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയെങ്കിലും ചെയ്യില്ല, അള്ളാഹുന്റെ നിർദ്ദേശമാണ്, ഇവിടെ ഖുർആനിലുണ്ട് അള്ളാഹുന്റെ നിർദ്ദേശം എങ്ങനെ വീതിക്കപ്പെടണം. വെറുതെ ദൂർത്തടിക്കാനും ഒന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദെൻ ഫറദ്ദഹു അലൽ മുസ്ലിമീന ഫി വുജൂഹിൽ ബിർരി വൽ മസാലിഹി അല്ലതി ദക്കറഹ അല്ലാഹു അസ്സ വജല്ല ഫി ഹാദിഹി ആയത്തി. അപ്പോൾ ഈ ആയത്തുകളിൽ അള്ളാഹു പരാമർശിച്ച പ്രകാരം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫൈ മുതൽ മുസ്ലിങ്ങളുടെ നന്മക്ക്, മസലഹത്തിനും നന്മക്കും ഒക്കെ വേണ്ടിയിട്ട് വിനിയോഗിച്ചു. ബിർറ് എന്ന ഗുണം, മസാലിഹ് മസലഹത്ത്, നന്മ, മുസ്ലിങ്ങൾക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങളിൽ, ആ സമുദായത്തിന് കാര്യം ഉപയോഗമുണ്ടാകുന്ന കാര്യങ്ങൾ വിനിയോഗിച്ചു. ഫഖാല അല്ലാഹു തആല, അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അമാഫാ അല്ലാഹു അലാ റസൂലിഹി മിൻഹും, ഐ ബിൻ ബനു നളീർ, മിൻഹും പറഞ്ഞാൽ അവരിൽ നിന്ന് പറഞ്ഞാൽ ബനു നളീർ ഗോത്രക്കാരിൽ നിന്ന് എന്നർത്ഥം. فما اوجبتم عليهم من خير ولا رقاب رقاب അവർക്ക് നിങ്ങൾക്ക് എന്ത് ഓട്ടിക്കേണ്ടി വന്നിട്ടില്ല, കുതിരയെ ഒട്ടങ്ങളെ ഓട്ടിക്കേണ്ടി വന്നിട്ടില്ല എന്ന്. ഐ മിനൽ യാലി അൽ ഇബില, രിക്കാബ് എന്ന് പറഞ്ഞാൽ അവിടെ ഇബിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഒട്ടക, ഇബിൽ എന്ന് പറഞ്ഞാൽ ഒട്ടക, പഠിച്ചില്ലേ. വലക്കിന്ന അല്ലാഹ, പക്ഷേ അല്ലാഹു, യുസല്ലിത്തു റുസുലഹു, അവന്റെ ദൂതന്മാരെ അതീശത്വമുള്ളവരാക്കുന്നു, അലാ മയ്യഷാഹു, അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ. വല്ലാഹു അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. ഐ ഹുവ ഖദീറുൻ ലാ യുഗാലബു വലാ യുമാന, അവൻ സർവശക്തനാണ്, അവൻ അതിജയിക്കപ്പെടുന്നവനല്ല, തടയപ്പെടുന്നവനല്ല. ബൽ പക്ഷേ, ഹുവ അൽ ഖാഹിറു ലികുല്ലി ശൈഇൻ, എല്ലാ കാര്യവും നിർബന്ധിക്കുന്നവനാണ് എന്നതാണ്. എന്നാൽ എല്ലാത്തിൻ്റെയും അള്ളാഹുവിന് കമ്പല് ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്നർത്ഥം, അതിന് കഴിവുണ്ട്. സുമ്മക്കാരത അല, പിന്നീട്
അല്ലാഹു തആല പറഞ്ഞു. പട്ടണവാസികളിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു ഫൈത്ത് മുതലായി നൽകുന്നത് എന്തോ അത്, അതായത് ജമീഉൽ ബുൽദാനി, എല്ലാ രാജ്യങ്ങളിൽ നിന്നും എല്ലാ നാടുകളിൽ നിന്നും. ഇതിപ്പോ ഈ ഭരണനിർ ഗോത്രക്കാരുടെ വിഷയം മാത്രമല്ല, ഇതിനെ തുടർന്ന് ഇനി വേറെ എവിടെയെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ അരങ്ങേറിയാൽ, ഉണ്ടായാൽ, അങ്ങനെ സ്വത്ത് കിട്ടുകയാണെങ്കിൽ അതിന്റെ വിതരണവും പ്രകാരമായിരിക്കണം. അല്ലതീ തുഫ്തഹു ഹക്കദ, ഇപ്രകാരം അതിജയിക്കപ്പെടുന്ന, എന്ത് മുസ്ലിങ്ങൾക്ക് അധീനപ്പെടുന്ന നാടുകൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഏരിയകൾ, ഫഹുക്കുമുഹ, അപ്പോൾ അതിന്റെ വിധി എന്നത് ഹുക്കും അംബാരി ഭരണനിർ ഗോത്രക്കാരുടെ സ്വത്തിന്റെ വിധി തന്നെ, ഫൈഇന്റെ വിധി, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഫൈ ആണ്. വലിഹാദാ ഖാല തആല, അതുകൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞത്, ഫലില്ലാഹി വലിർറസൂലി വലിദിൽ ഖുർബ വല്യതാമ വൽമസാകീനി വബ്നി സബീൽ. ഈ മൂന്ന് അഞ്ച് വിഭാഗങ്ങളിൽ അള്ളാഹ് എന്നത് പ്രത്യേക ഒരു വിഭാഗമായിട്ട് അള്ളാഹുവിന് ഓഹരി ഇല്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം, മനസ്സിലായില്ലേ? ഇലാഹരി, അതിന്റെ അവസാനം വരെ, വല്ലത്തി ബാദഹ, അതിന്റെ ശേഷമുള്ളത്, ഫഹാദിഹി മസ്വാരിഫു അംവാലിൽ ഫൈഇ, അപ്പൊ ഇതാണ് ഫൈഇന്റെ സ്വത്തുക്കളുടെ വിതരണ രീതി. വവജൂഹു, അതിന്റെ ഇനങ്ങളും. വറവൽ ഇമാം അഹമ്മദ് അൻ ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ, ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അവർ രേഖപ്പെടുത്തുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഉള്ള ഒരു റിപ്പോർട്ട്. അദ്ദേഹം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാനത്ത് അംവാലു ബനി നദീരി മിൻ മാ അഫാ അല്ലാഹു അലാ റസൂലിഹി, അല്ലാഹു അവന്റെ റസൂലിന് ഫൈ ആയിട്ട് നൽകിയതായിരുന്നു ബനു നദീർ ഗോത്രക്കാരുടെ സ്വത്തുക്കൾ. മിമ്മാലം യൂജിഫിൽ മുസ്ലിമൂൻ അലൈഹി ബിഖൈലിൻ വലാലികാബിൻ, അതിന്മേൽ മുസ്ലിങ്ങൾ കുതിരയെ ഓട്ടിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒട്ടകങ്ങൾ ഓട്ടിക്കുകയോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല. ഫക്കാനത്തിൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലിസത്തൻ, അപ്പോൾ റസൂൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിച്ച് ആയിരുന്നു. ഫക്കാന യുൻഫിഖു അലാ അഹ്ലിഹി മിൻഹു മിൻഹാ നഫഖത സലതിഹി, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീർ ഗോത്രക്കാരുടെ മുതൽ കിട്ടിയതിൽ നിന്ന് നബിയുടെ കുടുംബത്തിന് ഒരു വർഷത്തെ ചെലവ് ചെയ്തിരുന്നു അതിൽ നിന്ന്. വഖാല മറത്തൻ, മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ, കൂത്ത സനത്തിഹി, ഒരു വർഷത്തേക്കുള്ള ധാന്യം, ഭക്ഷ്യധാന്യം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് എടുത്തിരുന്നു. വമിമ്മ ബഖിയ ജാലഹു ഫിൽ ഖുറായി വസ്സിലാഹി, അവശേഷിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് എതിലാണ്? ഖുറായിലും സിലാഹിലും. സിലാ എന്ന് പറഞ്ഞാൽ ആയുധം, ഖുറാ എന്ന് പറഞ്ഞാല് പടച്ചട്ടകളായിരിക്കും. ഖുറാ ഫി സബീലില്ലാഹി അല്ലാഹു അസ്സ വജൽ, ഫി സബീലില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട്, ജിഹാദിന് വേണ്ടിയിട്ട്, പ്രതിരോധം, ഡിഫൻസ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ വാങ്ങിയെന്നർത്ഥം, അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ. ഹാക്കദ അഖ്റജഹു അഹ്മദു ഹാഹുന മുഖ്തസറൻ വഖദ് അഖ്റജഹു അൽജമാഅത്ത് ഫി കുതുബിഹിം ഇല്ല ഇബ്നു മാജാ വഖദ് റവീനാഹു മുതവ്വലൻ. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ള ചുരുക്കി ഇത് ഇവിടെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മാജ അല്ലാത്ത സിഹാഫ് സിത്തയിൽ മറ്റു കിതാബുകളിൽ ഇത് വന്നിട്ടുണ്ട്. സുന്നൻ അബി ദാവൂദ്, തിർമിദി, ഇതിലൊക്കെ വന്നിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ബാക്കി മാറും പിന്നെ. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.